1872 ഹിജ്റ, 1292 ഹൈദരാബാദിൽ സ്ഥാപിതമായ ജാമിയ നിസാമിയയുടെ സ്ഥാപകൻ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അൻവാറുള്ള ഫാറൂഖി റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ ദർഗ സ്ഥിതി ചെയ്യുന്നത് ജാമിയ നിസാമിയയുടെ മുറ്റത്ത് തന്നെ. മഹാനവറുകൾ അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ കാബൂൾ സ്വദേശിയായിരുന്ന ഹസ്രത്ത് ഷിഹാബുദ്ദീൻ അലി എന്ന മഹാന്റെ പേരമകനാണ്. ഹസ്രത്ത് അബൂ മുഹമ്മദ് ഷുജാഉദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹിയാണ് പിതാവ്. അവരുടെ മകനാണ് മുഹമ്മദ് അൻവാറുള്ള ഫാറൂഖി റഹ്മത്തുള്ളാഹി അലൈഹി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ 39-ാമത്തെ പൗത്രനായിട്ട് വരുന്നത് കൊണ്ടാണ് മഹാനവറുകളെക്കുറിച്ച് അൽ ഫാറൂഖി എന്ന് പറയുന്നത്. രണ്ടാം ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ 39-ാമത്തെ പൗത്രൻ. മഹാരാഷ്ട്രയിലെ നാന്ദേഡ് എന്ന് പറഞ്ഞ പ്രദേശത്ത് 1264 റബീഉൽ ആഖർ 4-നാണ് മഹാനവറുകളുടെ ജനനം. ഉസ്താദുമാര് മഷായിഖമാര് ഹദറത്ത് അബൂ മുഹമ്മദ് ഷുജാഉദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന പോലെ അല്ലാമ അബ്ദുൽ ഹലീം ഫറങ്കി മഹല്ലി, അല്ലാമ അബ്ദുൽ ഹയ്യ ഫറങ്കി മഹല്ലി, അല്ലാമ ഷെയ്ഖ് അബ്ദുള്ള യമനി, മൗലാന ഹാഫിദ് അംജദ് അലി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ മഷായിഖുമാരിൽ പ്രധാനപ്പെട്ടവരാണ്. അബ്ദുൽ ഹയ്യ ലക്നവി എന്ന പേരിൽ പ്രസിദ്ധമായ മുഹമ്മദ് ഷെയ്ബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദായ മുഹമ്മദ് ഷെയ്ബാനി, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനായ മുഹമ്മദ് ഷെയ്ബാനി റളിയല്ലാഹു അൻഹുവിൻ്റെ അൽജാമിഉ സഗീർ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിന് വ്യാഖ്യാനം എഴുതിയ, ഷർഹ് എഴുതിയ, അതുപോലെ ഹനഫി മദ്ഹബിലെ പ്രസിദ്ധമായ അൽവിഖായ തുടങ്ങിയ മറ്റ് പല ഗ്രന്ഥങ്ങൾക്കും ഷർഹ് എഴുതിയ അബ്ദുൽ ഹയ്യ ലക്നവി ഫറങ്കി മഹല്ലി മഹാനവറുകൾ, അവരുടെ പിതാവാണ് അബ്ദുൽ ഹലീം ഫറങ്കി മഹല്ലി. രണ്ടുപേരും ഉസ്താദുമാരാണ്. അല്ലാമ ഇംദാദുല്ല മുഹാജിർ മക്കി റഹ്മത്തുള്ളാഹി അലൈഹി, അവരിൽ നിന്നാണ് ഖിലാഫത്തും ബൈഅത്തും ഉണ്ടായിട്ടുള്ളത്. മക്ക വിശുദ്ധ മക്കയിൽ വെച്ചാണ് ഖിലാഫത്തും എന്ന പോലെ ഖിർഖയും ഒക്കെ നൽകി അദ്ദേഹത്തിന് ആദരിച്ചത്. വഫാത്ത് ജുമാദുൽ ഉഖ്ര, ജുമാദുൽ ആഖിറ 1336 ഹിജ്റ അന്നാണ് അദ്ദേഹത്തിൻ്റെ വഫാത്ത്. വലിയ നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന മഹാന് ഷെയ്ഖുൽ ഇസ്ലാം എന്ന പോലെ ഫദീലത്ത് ജംഗ്, ഖാൻ ബഹദൂർ, അൽആരിഫു ബില്ല തുടങ്ങിയ നാമങ്ങളാൽ പ്രസിദ്ധമായിരുന്നു. മഹാനവറുകൾ മതവിജ്ഞാന രംഗത്ത് ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ജാമിയ നിസാമിയ, മറ്റൊന്ന് ദായിറത്തുൽ മഅാരിഫുൻ നിളാമിയ, നിളാമിയയിലെ ദായിറത്തുൽ മഅാരിഫ്, മറ്റൊന്ന് ദായിറത്തുൽ മഅാരിഫുൽ ഉസ്മാനിയ, പിന്നെ കുത്തുബുഖാന ആസഫിയ എന്ന സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി, അതുപോലെ ഇഷായത്തുൽ ഇസ്ലാം, ഇങ്ങനെ തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ മഹാനവറുകളുടെ സംഭാവനയാണ്. ദായിറത്തുൽ മഅാരിഫുൽ ഉസ്മാനിയ ലോകത്തന്നെ പ്രസിദ്ധമായ കുത്തുബുഖാനയാണ്. അവിടുത്തെ കയ്യെഴുത്ത് കോപ്പികളും മറ്റും നെറ്റിൽ അപ്ലോഡ് ചെയ്തതുകൊണ്ട് അത് ലോകത്ത് ഉലമായൻ്റെ ഇടയിൽ പ്രസിദ്ധമായ ഒരു ദായിറത്തുൽ മഅാരിഫാണ് ആ സ്ഥാപനം. ഹൈദരാബാദിൽ തന്നെയാണ്. കറാമത്തുകൾ ധാരാളമുണ്ടെങ്കിലും വൈജ്ഞാനിക രംഗത്താണ് ധാരാളം കറാമത്തുകൾ ഉള്ളത്. മഹാന്റെ പേര് അൻവാറുള്ള എന്നാണല്ലോ. അള്ളാഹുവിൻ്റെ പ്രകാശങ്ങൾ സ്ഥിരമായി മഹാനുമായി ബന്ധം പുലർത്തുകയും സിയാറത്ത് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവർക്ക് അവിടുത്തെ ഒരു നൂറ് അവരുടെ ഹൃദയത്തിൽ പ്രതിഫലിക്കുക, അവരുടെ ഫയവാനാത്തുകൾ തജല്ലിയാത്തുകൾ ആ സിയാറത്തിന് വരുന്നവരിലേക്ക് മടങ്ങുക എന്നുള്ളത് പലരുടെയും അനുഭവമാണ്. ഇവിടെ ഈ മഖാമ് പരിപാലിക്കുന്നത് ഇവിടുത്തെ ഉലമായിൻ്റെ നേതൃത്വത്തിൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ സ്ത്രീ പുരുഷ കൂടിക്കലരലുകളോ അല്ലെങ്കിൽ മറ്റ്
എന്താണ് മഖാമുകളിൽ അറിവില്ലാത്തവർ ചെയ്തു പോകുന്നതായ എന്തെങ്കിലും അബദ്ധങ്ങളോ ഒന്നും ഇവിടെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇവിടുത്തെ ഉറൂസിന് പോലും ഖവ്വാലി പോലത്തെ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള നാഴ്ത്തെ ഷരീഫുകളൊന്നും ഉണ്ടാകാറില്ല എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അതൊക്കെ ഇവിടുത്തെ ഉലമായൻ്റെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ കൃത്യമായി തന്നെ നടന്നു വരുന്നുണ്ട്. ജാമിയ നിസാമിയയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെ ജാമിയത്തുൽ മോമിനാത്ത് എന്ന പേരിൽ ഇതിനൊരു ഫറായ ഒരു ശാഖയുണ്ട്. പെൺകുട്ടികളുടെ ക്യാമ്പസാണത്. അവിടെ മുത്തഅല്ലിമീങ്ങൾ പുരുഷന്മാർ ആൺകുട്ടികൾ ദർസുകളിൽ മീസാൻ മുതൽ സഹീഹുൽ ബുഖാരി വരെ ഓതുന്നത് പോലെയും ഇവിടെ ജാമിയ നിസാമിയയിൽ പുരുഷന്മാരുടെ ആൺകുട്ടികളുടെ ഈ വിഭാഗത്തിൽ നിലവിലുള്ളതുപോലെ അതുപോലെ തന്നെ കിതാബുകൾ ഓതുന്ന സിലബസും അതിനുശേഷം തഖസ്സുസ് പി ജി അതായത് തഫ്സീറും ഹദീസും ഉസൂലുൽ ഫിഖ്ഹും ഫിഖ് തന്നെ നാല് മദ്ഹബിലെ ഫിഖ്ഹും പിന്നീട് മന്ദിക്കും മഅനിയും ലുഗത്തും നഹ്വും സർഫും അദബും ഇങ്ങനെ തുടങ്ങിയ വ്യത്യസ്ത ശാഖകളിൽ പി ജി ചെയ്യാനുള്ള സൗകര്യവും അതിനുശേഷം പി എച്ച് ഡി ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നിരവധി സ്ത്രീകൾ പെൺകുട്ടികൾ അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ട് ആ വിഭാഗങ്ങളിൽ തഹസ്സുസും അതുപോലെ പി എച്ച് ഡിയും ഒക്കെ നേടിയ ഒരുപാട് ആലിമത്തുകളുണ്ട്. അവരുടെ കൂട്ടത്തിൽപ്പെട്ട പ്രഗത്ഭരായ ആലിമത്തുകളാണ് ഈ ജാമിയത്തുൽ മോമിനാത്തിൽ ദർസ് നടത്തുന്നത്. സഹീഹുൽ ബുഖാരിയും മുസ്ലിമും അങ്ങനെ സിഹാഹു സിറ്റയും അതുപോലെ ഉസൂലുൽ ഫിഖ്ഹിൻ്റെ തൗദീഹും പിന്നെ ഫിഖ്ഹിലെ ഹിദായയും തുടങ്ങിയ കിതാബുകളൊക്കെ ദർസ് നടത്തുന്നത് വലിയ വലിയ മഹതികളാണ്. അവിടുത്തെ പെൺകുട്ടികളുടെ റിസർച്ചിന് ഗൈഡുകളായ ആകുന്നതും അവിടുത്തെ വലിയ ആലിമത്തുകളായ മഹതികളാണ്. അങ്ങനത്തെ ഒരു പ്രത്യേകത ഈ സ്ഥാപനത്തിനുണ്ട്. അങ്ങനെ വലിയ എന്താ പാരമ്പര്യവും ഉള്ള സ്ഥാപനമാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ പ്രത്യേകിച്ച് അഹ്ലെ ഹദീസിൻ്റെയും ദേവബന്ദികളുടെയും ഷിയാക്കളുടെയും ഖാദിയാനികളുടെയും ഒക്കെ പഴച്ച ആദർശങ്ങൾ ഗണ്ണിക്കുന്നതിൽ ഇവിടുത്തെ ഉസ്താദുമാർ സദാ ബദ്ധശ്രദ്ധരാണ് എന്നുള്ളത് ജാമിയയുടെ പ്രത്യേകതയാണ്. ഇവിടുത്തെ ഉസ്താദുമാർ തന്നെ ഈ ബിദഅഇ പ്രസ്ഥാനക്കാരുമായി പലതവണ വാദപ്രതിവാദങ്ങൾക്കും എന്നപോലെ ഖണ്ഡന പ്രസംഗങ്ങൾക്കുമൊക്കെ നേതൃത്വം നൽകുന്നുണ്ട്. അവർക്ക് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകമായ പ്രോഗ്രാമുകളും ഒക്കെ ഉണ്ട് എന്നുള്ളത് ജാമിയയിലെ പണ്ഡിതന്മാർ ഉസ്താദുമാർ ആ രംഗത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ദീനിൻ്റെ ശരിയായ അഹ്ലു സുന്നത്തിൻ്റെ ആദർശങ്ങൾ സമുദായത്തിൽ പ്രചരിപ്പിക്കുന്നതിന് ജാമിയയും അവിടുത്തെ ഉസ്താദുമാരും അതിൻ്റെ ബാനിയായ അല്ലാമ അൻവാറുല്ല ഫാറൂഖി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഒരു പിന്തുടർച്ചയായും കൊണ്ട് ഈ സേവനങ്ങൾ ഇന്നും നിലനിന്ന് വരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കൊക്കെ വലിയ സവാബും പ്രതിഫലവും നൽകി അനുഗ്രഹിക്കട്ടെ. മുഹമ്മദ് അൻവാറുള്ള ഫാറൂഖി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫയദാനാത്തുകൾ അൻവാറുകൾ നമുക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.